എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണല്ലോ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് ബീട്രൂട്ട് പച്ചടി തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയൊരു ബീട്രൂട്ടാണ്. ബീട്രൂട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നല്ല ചുവപ്പ് കളറുള്ള ബീട്രൂട്ട് എടുക്കുക. ചിലതൊക്കെ ചെറിയൊരു പിങ്ക് കളറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ചുവപ്പ് ഇതുപോലെ ഡാർക്ക് കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും 3/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊരു 6-7 പേർക്ക് സുഖമായിട്ട് സദ്യയിൽ വിളമ്പാനുള്ള ഒരു അളവിനുണ്ടാവും കേട്ടോ. ചെറിയൊരു ബീട്രൂട്ടാണ്, അതന്നെ ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും. അപ്പോൾ അത് വെന്ത് വെന്ന് നന്നായിട്ട് പ്രഷറൊക്കെ പോയി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ തന്നെ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാവും. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാലും അതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ നരച്ചെടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ചെറിയൊരു പീസ് ഇഞ്ചിയും, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കടുകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം, കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ ഒരു സമയം തന്നെ നമ്മുടെ ഈ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അത് കൂട്ടിയിട്ടാണ് ഞാനത് അരച്ചത്. അപ്പോൾ അത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തൈരൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. തൈര് ലാസ്റ്റ് സ്റ്റേജിലാട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് ഈ തേങ്ങയൊക്കെ ചേർത്ത് അത് നന്നായിട്ട് കമ്പൈനായി നന്നായിട്ട് തന്നെ ചൂട് വന്ന് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് തൈര് ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അടിച്ചെടുക്കുകയാണ് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായത് തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നാൽ മതി. അപ്പോൾ അപ്പോഴേക്കിത് നന്നായിട്ട് തന്നെ ആ തേങ്ങയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നോളൂ. അപ്പോൾ തൈര് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. തൈര് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ തിളക്കരുത്, തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ചാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണയിൽ തന്നെ വറവിട്ടെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ അരച്ചതിലേക്കും 1/2 ടീസ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്കും 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളക്, നമ്മുടെ എരിവിനനുസരിച്ചാണ്, ഞാൻ ഇതിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, അപ്പോൾ 1 വറ്റൽമുളകേ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 1 വറ്റൽമുളകും 1/2 കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിട്ട് കൊടുത്ത് പിന്നെ ഒരുപാട് സമയമായാൽ വറ്റൽമുളകൊക്കെ ഒന്ന് കരിഞ്ഞു പോകുമല്ലോ. ഇനി നമുക്കിത് ആ ഒരു ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടി റെസിപ്പിയാണ്. സദ്യ റെസിപ്പീസൊക്കെ പച്ചടിയായാലും കിച്ചടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ അതൊക്കെ ഇങ്ങനെ നുറുക്കി ഒരുക്കി വെക്കലാണ് കുറച്ച് പാടായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ്. അപ്പോൾ ആ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണ സദ്യയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FB-യിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്.